പ്രിയ കുട്ടികളെ, എല്ലാവർക്കും ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുകയും അറ്റൻഡൻസ് രേഖപ്പെടുത്തുകയും വേണം. ഇന്ന് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒളിമ്പിക്സിൻ്റെ ചില വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. ടോക്കിയോ 2020 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യ ആദ്യമായി മെഡൽ നേടുന്നത് വെയ്റ്റ് ലിഫ്റ്റിംഗ് അഥവാ ഭാരോദ്വഹനത്തിലാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. വനിതകളുടെ 49 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവാണ് ആകെ 202 കിലോ ഉയർത്തി വെള്ളി മെഡൽ നേടിയത്. ചൈനയുടെ ഹൗ ഷിഹുയി ആണ് ആകെ 210 കിലോ ഉയർത്തി സ്വർണം നേടിയത്. മത്സരത്തിന് ശേഷമുള്ള ഉത്തേജന പരിശോധനയിൽ ചൈനീസ് താരം നിരോധിത മരുന്ന് ഉപയോഗിച്ചതായി സംശയം തോന്നിയതിനാൽ താരം ഗെയിംസ് വില്ലേജ് വിട്ടു പോകരുത് എന്ന് സംഘാടകർ ആവശ്യപ്പെട്ടതായി സൂചനയുണ്ട്. ഇപ്പോൾ നടത്തിയ എ സാമ്പിൾ പരിശോധനയിലാണ് സംശയം രേഖപ്പെടുത്തിയത്. ഇനി ബി സാമ്പിൾ പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ പരിശോധനയിലും ചൈനീസ് താരം ഉത്തേജന മരുന്ന് ഉപയോഗിച്ചതായി തെളിഞ്ഞാൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് സ്വർണം നൽകേണ്ടി വരും. മൂന്നാം സ്ഥാനത്തുള്ള ഇന്തോനേഷ്യയുടെ വിന്തി സാൻഡികയ്ക്ക് വെള്ളിയും ലഭിക്കും. വനിതകളുടെ ബാഡ്മിൻ്റണിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്ന PV സിന്ധു വെങ്കലം കരസ്ഥമാക്കി. സെമിയിൽ സിന്ധു ലോക ഒന്നാം നമ്പർ താരമായ ചൈനീസ് തായ്പേയുടെ തായ്സു യിങ്ങിനോട് പരാജയപ്പെടുകയായിരുന്നു. മൂന്നാം സ്ഥാന മത്സരത്തിൽ ചൈനയുടെ ഹിബിങ് ജിയായെ പരാജയപ്പെടുത്തിയാണ് സിന്ധു വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. വനിതകളുടെ 64 മുതൽ 69 കിലോ വിഭാഗം ബോക്സിങ്ങിൽ ലവ്ലിന ബോർഗോഹെയ്നിലൂടെ ഇന്ത്യക്ക് വെങ്കലം. സെമിയിൽ തുർക്കി താരത്തിനോട് പരാജയപ്പെട്ടതോടെയാണ് ലവ്ലിനയ്ക്ക് ഫൈനലിലേക്കുള്ള അവസരം നഷ്ടമായത്. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്ന ഷൂട്ടിംഗ്, ആർച്ചറി, ബോക്സിംഗ് തുടങ്ങിയ മത്സര ഇനങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കാത്തത് മുഴുവൻ ഇന്ത്യൻ ആരാധകരെയും നിരാശപ്പെടുത്തി. ഏറ്റവും വേഗതയേറിയ ഇനമായ 100 മീറ്റർ പുരുഷ വിഭാഗ മത്സരത്തിൽ ജമൈക്കയുടെയും അമേരിക്കയുടെയും ആധിപത്യം തകർത്ത് ഇറ്റലിയുടെ ലേമൺ മാർസൽ ജേക്കബ്സ് സ്വർണം നേടി. വനിതകളുടെ 100 മീറ്റർ മത്സരത്തിൽ ജമൈക്കയുടെ വ്യക്തമായ ആധിപത്യമായിരുന്നു. 1, 2, 3 സ്ഥാനങ്ങൾ നേടി ജമൈക്ക കരുത്ത് തെളിയിച്ചു. US ഫ്ലോറൻസ് ഗ്രിഫിത്ത് ജോയ്നർ 1988 സ്ഥാപിച്ച 10.62 സെക്കൻഡ് ഒളിമ്പിക്സ് റെക്കോർഡാണ് 10.61 സെക്കൻഡിലോടി ജമൈക്കയുടെ എലൈൻ തോംസൺ സ്വന്തമാക്കിയത്. വേൾഡ് റെക്കോർഡ് ഇപ്പോഴും ഫ്ലോജോ എന്നറിയപ്പെടുന്ന ജോയ്നയുടെ പേര് തന്നെയാണ്, 10.49 സെക്കൻഡ്. തൻ്റെ ഒളിമ്പിക്സ് റെക്കോർഡ് തകർത്തത് പക്ഷേ ഫ്ലോജോ അറിഞ്ഞില്ല. 1998 38-ാം വയസ്സിൽ ജീവിതത്തിൽ നിന്നും ആ മഹാപ്രതിഭ വിടവാങ്ങിയിരുന്നു. കടുത്ത അപസ്മാര രോഗം മൂലം ഉറക്കത്തിൽ മരണപ്പെടുകയുണ്ടായത്. മറ്റൊരു മനോഹര മത്സരമായ 400 മീറ്റർ ഹഡിൽസിൽ US താരം കെവിൻ യങ്ങിൻ്റെ പേരിൽ 29 വർഷമായി ഉണ്ടായിരുന്ന 46.78 സെക്കൻഡ് റെക്കോർഡ് നോർവേയുടെ കാസ്റ്റൻ വാർഹോം 45.94 സെക്കൻഡിൽ ഓടിയെത്തി തകർത്തെറിഞ്ഞു. 2, 3 സ്ഥാനം നേടിയവരും ഈ റെക്കോർഡ് മറികടന്നു എന്ന് പറയുമ്പോൾ ഈ മത്സരം എത്ര മനോഹരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോകത്തിൻ്റെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ ഒളിമ്പിക്സിൻ്റെ കായിക ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ ചാർത്തപ്പെട്ട ഒരു പങ്കുവയ്ക്കലിൻ്റെ കഥ കൂടി ചാർത്തപ്പെട്ടു. പുരുഷന്മാരുടെ ഹൈജമ്പ് മത്സരത്തിൽ ഖത്തറിൻ്റെ മുദാസ് ഈസ ബഷീം, ഇറ്റലിയുടെ ജിയാൻ മാർക്കോ ടാംബേരിയും 2.37 മീറ്റർ വീതം ചാടികടന്നു. അടുത്ത ഉയരമായ 2.39 മീറ്റർ 3 അവസരം നൽകിയിട്ടും രണ്ടുപേർക്കും മറികടക്കാനായില്ല. ഈ അവസരത്തിൽ ചെയ്യുന്നത് ഇവർ മറികടന്ന ഉയരത്തെക്കാൾ താഴ്ത്തിവെച്ച് വീണ്ടും അവസരം നൽകുക എന്നതാണ്. ഇതനുസരിച്ചായിരിക്കും സ്വർണം, വെള്ളി എന്നിവ തീരുമാനിക്കുക. ബഷീമും ടാംബേരിയും ജമ്പ് ഓഫിന് തയ്യാറായി നിന്നപ്പോൾ ബഷീം ഒഫീഷ്യലിനോട് ചോദിച്ചു, സ്വർണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നൽകാൻ കഴിയുമോ? കഴിയുമെന്ന ഒഫീഷ്യലിൻ്റെ മറുപടി കേട്ടപ്പോൾ ടാംബേരി ബഷീമിനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന കാഴ്ച ലോകമെങ്ങാനും നെഞ്ചോട് ചേർത്തു.
ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ലോകത്തിന് നല്ലൊരു സന്ദേശം നൽകാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ പ്രവർത്തിച്ചു എന്ന് മാത്രം ബഷീം പിന്നീട് പറഞ്ഞു. 109 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ മെഡൽ പങ്കുവയ്ക്കുന്നത്. ഇനി നമുക്ക് കായിക ലോകത്തെ ഒരു ഇതിഹാസത്തെ പരിചയപ്പെടാം. ജീവിച്ചിരിക്കുന്ന ഏറ്റവും വേഗതയേറിയ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഉസൈൻ ബോൾട്ട് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അത്ലറ്റുകളിൽ ഒരാളാണ്. ജമൈക്കക്കാരനായ ഇദ്ദേഹത്തിൻ്റെ പേരിൽ 3 ഒളിമ്പിക്സുകളിലെ 100, 200 ഓട്ട മത്സരങ്ങളിൽ സ്വർണം നേടിയ ഏക വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമായുണ്ട്. കൂടാതെ ലോക ചാമ്പ്യൻഷിപ്പ് റെക്കോർഡുകളും ഒളിമ്പിക്സ് റെക്കോർഡുകളും ഉസൈൻ ബോൾട്ടിൻ്റെ പേരിൽ തന്നെയാണ്. 1986 ഓഗസ്റ്റ് 21 ജമൈക്കയിലെ മോണ്ടോഗോബെയിലാണ് ഉസൈൻ സെൻറ്റ് ലിയോ ബോൾട്ട് എന്ന ഉസൈൻ ബോൾട്ട് ജനിച്ചത്. ചില മനുഷ്യർ ചില കാര്യങ്ങൾക്ക് വേണ്ടി ജനിച്ചവരാണ്. നീന്തലിൽ മൈക്കിൾ ഹെൽപ്സ്, ഓൾവാൾട്ടിൽ ഇസിൻ ബയേവ, ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ, ആ പട്ടികയിലെ തിളങ്ങുന്ന ഒരു കണ്ണിയാണ് ഉസൈൻ ബോൾട്ട്. ചെറുപ്പത്തിൽ ക്രിക്കറ്റിനോടും ഫുട്ബോളിനോടും ഉയരമുള്ളതുകൊണ്ട് ബാസ്കറ്റ്ബോളിനോടും ആയിരുന്നു താല്പര്യം. ക്രിക്കറ്റിനോടായിരുന്നു കൂടുതൽ താല്പര്യം. ഉയരം ഉള്ളതുകൊണ്ട് ഫാസ്റ്റ് ബോളർ ആയിട്ടാണ് ക്രിക്കറ്റിൽ തിളങ്ങിയത്. ബ്രയാൻ ലാറയുടെ കടുത്ത ആരാധകനായിരുന്ന ബോൾട്ട് ഓരോ തവണയും ബോൾ എറിയാൻ വരുന്ന വേഗത കണ്ട് കോച്ച് പറഞ്ഞു, "നീ മത്സരിക്കേണ്ടത് സ്പ്രിൻ്റ് ഇനങ്ങളിലാണ്." എന്നാൽ ക്രിക്കറ്റിനോട് അത്രയ്ക്ക് ഇഷ്ടം വരുന്ന ബോൾട്ടിന് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അവനതിന് സമ്മതിച്ചില്ല. ഒടുവിൽ അവന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് കോച്ച് അവനെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. താല്പര്യമില്ലാതെ ഓടിയിട്ട് പോലും സ്കൂളിലെ മത്സരങ്ങളിൽ അവൻ അനായാസം വിജയിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും അവനതിനോട് താല്പര്യമില്ലായിരുന്നു. പരിശീലനം പോലും ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിത്തുടങ്ങി. കാരണം താല്പര്യക്കുറവ് തന്നെ. മാതാപിതാക്കളുടെ നിർബന്ധത്തിന് പോലും ബോൾട്ടിൻ്റെ മടിയെ മാറ്റാനായില്ല. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ് മത്സരം ബോൾട്ട് TVയിൽ കാണാൻ ഇടയായി. അതിൽ 100 മീറ്റർ മത്സരം നടക്കുന്നു. ഗ്യാലറി ഇളകി മറിയുകയാണ്. എല്ലാവരും സ്വന്തം രാജ്യം പോലും മറന്ന് ഒരു മനുഷ്യന് വേണ്ടി കൈയടിക്കുകയാണ്. മൈക്കിൾ ജോൺസൺ എന്ന ഓട്ടക്കാരനായിരുന്നു അത്. ബോൾട്ടിന് അത് എന്തെന്നില്ലാത്ത ഒരു പ്രചോദനമായി. അവൻ മനസ്സിൽ ഉറപ്പിച്ചു, എനിക്കും ഒരു ഓട്ടക്കാരനാകണം. പിന്നീട് അങ്ങോട്ട് വിദഗ്ധരുടെ കീഴിൽ കഠിന പരിശീലനം തന്നെയായിരുന്നു. ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിലെ വിജയം ഉസൈൻ ബോൾട്ടിനെ ജനശ്രദ്ധ ആകർഷിക്കാൻ കാരണമായി. പിന്നീട് അങ്ങോട്ട് കാൾ ലൂയിസും ലിൻഫോർഡ് ക്രിസ്റ്റിയും മൗറിസ് ഗ്രീനും ജസ്റ്റിൻ ഗാട്ട്ലുമെല്ലാം അടക്കിയാണ് ട്രാക്ക് 6 അടി 5 ഇഞ്ച് ഉയരവും 94 കിലോ ഭാരവുമുള്ള ഈ ജമൈക്കക്കാരൻ കീഴടക്കി. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിൽ 9.63 സെക്കൻഡിൽ ഓടി ഒളിമ്പിക്സ് റെക്കോർഡ് തകർത്തു. 19.30 സെക്കൻഡിൽ ഓടി 200 മീറ്ററിൻ്റെ ഒളിമ്പിക്സ് റെക്കോർഡ് ബോൾട്ട് സ്വന്തം പേരിലാക്കി. 2009 ബെർലിനിൽ വെച്ച് നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ 9.58 സെക്കൻഡിൽ 100 മീറ്റർ ഓടി വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചു. 200 മീറ്ററിൽ 19.19 സെക്കൻഡിൽ ഈ റെക്കോർഡും ബോൾട്ട് സ്വന്തം പേരിലാക്കി. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ 100 മീറ്റർ 200 മീറ്റർ 4x100 മീറ്റർ റിലേ തുടങ്ങിയവയിൽ സ്വർണം. 2016 റിയോ ഡി ജനീറയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ 100 മീറ്റർ 200 മീറ്റർ 4x100 മീറ്റർ റിലേ തുടങ്ങിയവയിൽ വീണ്ടും സ്വർണം. കൂടാതെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഒട്ടനവധി മെഡലുകളും എന്നിങ്ങനെ പോകുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ നേട്ടങ്ങൾ. 2017 ലോക ചാമ്പ്യൻഷിപ്പിലെ 100 മീറ്റർ മത്സരം ലോകം മുഴുവൻ ആ മത്സരം ഉറ്റുനോക്കിയിരുന്നു. കാരണം ചീറ്റപ്പുലി എന്ന് വിളിപ്പേരുള്ള ലൈറ്റനിങ് ബോൾട്ട് എന്ന് വിളിക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ വിടവാങ്കൽ മത്സരം ആയിരുന്നു അത്. മത്സരം കഴിഞ്ഞു. ബോൾട്ട് 3rd സ്ഥാനത്ത്. 1st സ്ഥാനം നേടിയ USA താരമായ ജസ്റ്റിൻ ഗാട്ട്ലിൻ ബോൾട്ടിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നമിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഗ്യാലറി മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ബോൾട്ടിനെ കയ്യടികളോടെ യാത്രയാക്കുന്ന കാഴ്ച അത്ലറ്റിക്കിനെ സ്നേഹിക്കുന്ന ആരുടെയും കണ്ണുകൾ നിറയ്ക്കുന്നതാണ്. 6 അടി 5 ഇഞ്ചുകാരനായ ബോൾട്ടിന് ഏറ്റവും ഗുണമാകുന്നത് ആ പൊക്കം തന്നെ. 100 മീറ്റർ ഓടാൻ ബോൾട്ടിന് 41 സ്ട്രൈഡ് മതി. സാധാരണ സ്പ്രിൻറ്റർമാർക്ക് 45 മുതൽ 48 വരെ സ്ട്രൈഡ് വരെ വേണ്ടിവരും. ഒരു സ്ട്രൈഡിൽ ബോൾട്ട് 9 അടി വരെ പിന്നിടും. ബോൾട്ടിൻ്റെ വലതുകാൽ ട്രാക്കിൽ പതിക്കുന്നത് ഇടതുകാലിനേക്കാൾ 13% കരുത്തോടെയാണ്. ഓരോ സ്ട്രൈഡിലും വലതുകാലിനേക്കാൾ 14% നീളത്തിലാണ് ബോൾട്ടിൻ്റെ ഇടതുകാൽ വയ്പ്. ഇടതുകാലിനേക്കാൾ 1.5 ഇഞ്ച് നീളക്കുറവാണ് ബോൾട്ടിൻ്റെ വലതുകാലിന്. സാധാരണ രീതിയിൽ ഇതൊരു ഓട്ടക്കാരന് പ്രതികൂലമാകേണ്ടതാണ്. എന്നാൽ ബോൾട്ടിൻ്റെ മുതുകു ഭാഗം അല്പം വലത്തോട്ട് വളഞ്ഞിരിക്കുന്നതിനാൽ കാലിൻ്റെ നീളക്കുറവ് ഓട്ടത്തെ ബാധിക്കുന്നില്ല. കൂടാതെ കരുത്തുറ്റ പേശികളും ബോൾട്ടിനെ സഹായിക്കുന്നു.
പ്രിയ കുട്ടികളെ, നിങ്ങളെല്ലാവരും ക്ലാസ് മുഴുവനായി കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും നന്ദി.